എന്താണ് കഴിഞ്ഞ ആയത്ത് അതായത് ഇരുപത്തി രണ്ടാമത്തെ ആയത്തിൽ എന്താണ് എടുത്തെന്നുള്ളത് നോക്കുക ആയത്തിന്റെ അർത്ഥവും ഒന്ന് ചുരുക്കിയിട്ട് എന്താണ് പറഞ്ഞു നോക്ക എന്തായിരുന്നു ഉലുൽ വലായത്തലി വലായും വലായത്തലി നിങ്ങൾ സത്യം ചെയ്യരുത് ഉലുൽ നിങ്ങൾന്നല്ല വലായത്തലി സത്യം ചെയ്യരുത് ആരും സത്യം ചെയ്യരുത് ഫൗലി മിൻകും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശ്രേഷ്ഠതയുള്ള ആൾക്കാർ എന്ത് ചെയ്യരുത് സത്യം ചെയ്യരുത് നിവൃത്തിയുമുള്ളവർ കുർബ അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കുകയില്ലെന്ന് വൽ മസാഖിൻ അയ്യോത്തു നൽകുകയില്ലെന്ന് എന്ത് മുഹാജിരീന അള്ളാ ഫീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജിറ പോയവർക്കും എന്ത് കൊടുത്തു വന്നിരുന്നത് ഇനി നൽകുകയില്ല എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നിവൃത്തിയും കഴിവ് ശ്രേഷ്ഠതയുമുള്ളവർ സത്യം ചെയ്യരുത് വല്യു അതിന് പകരം എന്ത് ചെയ്യണം വല്യ അവർ മാപ്പ് നൽകട്ടെ വല്യു വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യട്ടെ അലാ ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ ഏറെ ഏറെ കരുണ കാണിക്കുന്നവനുമാണ് നമ്മൾ ഈ ആയത്ത് പറഞ്ഞപ്പോ പറഞ്ഞു ഇത് ഏത് വിഷയത്തിൽ അവതരിപ്പിച്ചാണ് അതായത് ഐസാർഹായക്കെതിരായിട്ടുള്ള ഇഫ്കിന്റെ വിഷയത്തിൽ ആ ഇഫ്കുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാല് അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് ആയത്തുകൾ അവതരിപ്പിച്ചു ആയത്തുകളും പിന്നെ അനുബന്ധമായിട്ടുള്ള രണ്ടായത്തുകൾ അനുബന്ധമായിട്ടുള്ള രണ്ടായത്തുകൾ ഇറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഇഫ്ക്ക് അപവാദ പ്രചാരണം നടത്തിയവരുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു മിസ്താഹ് ഉണ്ടായിരുന്നു ഈ മിസ്താഹ് ആരായിരുന്നു അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്ത ബന്ധുവായിരുന്നു ആ മിസ്താഹ് അപവാദ പ്രചാരണത്തിൽ മുഴുകിയതിനാൽ അബൂബക്കർ സിദ്ദീഖ് എന്ത് ചെയ്തു സത്യം ചെയ്തു പറഞ്ഞു ഞാൻ ഇതുവരെ ചെലവിന് നൽകിയിരുന്നത് അബുഖർ അബൂബക്കർ സിദ്ദീഖായിരുന്നു ഈ മിസ്താഹിന് ചെലവ് നൽകിയിരുന്നത് ആ ചെലവ് നൽകുന്നത് ഇനി ഞാൻ നൽകുകയില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്തപ്പോ അതിന് എതിരായിട്ടാണ് അല്ലെങ്കിൽ ആ ആ വിഷയത്തിലാണ് ഈ രണ്ട് ആയത്തുകൾ അവതരിച്ചെന്ന് പറയപ്പെടുന്നു ഉള്ളാഹ്വാല അപ്പോൾ ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടാമത്തെ ആയത്തുകൾ അപ്പൊ അവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഫലും നിവൃത്തിയുമുള്ളവർ ശ്രേഷ്ഠതയും നിവൃത്തിയുള്ളവർ എന്നത് ആരെക്കുറിച്ചാണ് ശ്രേഷ്ഠതയിൽ നിവൃത്തിയുള്ളവർ എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് അബൂഖർ സിദ്ദീഖിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഫല്യാഫു അപ്പൊ ഇതുപോലത്തെ ആൾക്കാർക്ക് എന്ത് വിട്ടുവീഴ്ചയുടെയും എന്ത് മാപ്പിന്റെയും വിട്ടുവീഴ്ചയുടെയും പ്രാധാന്യം കൂടിയാണ് അവിടെ കാണിക്കുന്നത് പിന്നെ അടുത്ത ഭാഗമായിട്ട് പറഞ്ഞെന്താണ് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിക്കാൻ കാരണം എന്താണ് നിങ്ങൾ അങ്ങനെ വിട്ടുവീഴ്ചയും മാപ്പും കൊടുത്താൽ മാത്രമേ അള്ളാഹു എന്ത് ചെയ്യുകയുള്ളൂ നിങ്ങൾക്ക് പുറത്തു തരികയുള്ളൂ അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചപ്പം ആ ചോദ്യം കേട്ടപ്പം ഉടനെ അ ബോക്കർ സിദ്ധിക്ക് മുമ്പത്തെ നിലപാടിൽ മാറ്റം വരുത്തി ആ സത്യത്തിന് പ്രായശ്യത്വം ചെയ്തു അല്ലെ ആ സത്യത്തെ അദ്ദേഹം തിരിച്ചെടുത്തു ആ സത്യം ചെയ്തതിന് എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താണ് ഇനി ഞാൻ ഒരിക്കലും നിസ്തഹണി കൊടുക്കുന്നത് നിർത്തിവെക്കില്ല കാരണം എന്താണ് അള്ളാഹു എനിക്ക് പുറത്തു തരുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ആര് പറഞ്ഞു അബോക്രസി പറഞ്ഞു നമ്മൾ അത് അവസാനിപ്പിച്ചപ്പം അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടി അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു എന്താണ് ആ വിഷയങ്ങൾ ഈ പന്ത്രണ്ട് ആയത്തുകള് മൊത്തം ക്രോഡീകരിച്ചിട്ട് അല്ലെങ്കിൽ മൊത്തം ചുരുക്കിയിട്ട് അമ്മാനെ മൂലി അതിനെപ്പറ്റി പറഞ്ഞത് മാത്രം ഒന്ന് നോക്ക വളരെ ചുരുക്കിയിട്ട് ഈ പന്ത്രണ്ട് ആയത്തുകളില് പറഞ്ഞത് എന്താണ് ആയിസാർ അലി അള്ളാ വന്നഹെ കുറിച്ച് അമ്മേ പോലെ ഒരു തഫ്സീർന്നാണ് ഞാൻ വായിക്കുന്നത് ആയിസാർ അലിള്ളഹ് വൻഹെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തിയ നടത്തിയവരെ സംബന്ധിച്ച് ആയിസാർ അള്ളി അള്ളാ വൻഹയെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തിയവരെ സംബന്ധിച്ച് കഴിഞ്ഞ ആയത്തുകളിൽ പല താക്കീതുകളും അടങ്ങിയതായി കാണാം അവയുടെ ചുരുക്കം ഇതാണ് എന്നിട്ട് പതിനൊന്നാമത്തെ വിജയത്തെക്കുറിച്ച് പറയണം ഒന്നാമതായിട്ട് പന്ത്രണ്ടാഴത്തുകളാണ് മൊത്തം ഉള്ളത് അതിൽ പതിനൊന്നാമത്തെ ആഴത്ത് തൊട്ട് ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് വരെ പതിനൊന്നാമത്തെ ആയത്തിൽ എന്താണ് ചെറിയ തോതിലാകട്ടെ വലിയ തോതിലാകട്ടെ പങ്കെടുത്തവർക്ക് അവരവരുടെ തോതനുസരിച്ച് എന്തുണ്ട് ശിക്ഷയുണ്ട് അതാണ് പതിനൊന്നാമത്തെ പറയുന്നത് പന്ത്രണ്ടാമത്തായത്തിൽ പറയുന്നതിൻ്റെ ആശയം എന്താണ് സത്യവിശ്വാസികൾ തമ്മ തമ്മിൽ സൽവിചാരം വിചാരിക്കുകയും അസൂയക്കാർ പറഞ്ഞത് കളവാണെന്ന് വെക്കുകയും ചെയ്യേണ്ടതായിരുന്നു അദബുകൾ ഓരോന്ന് പഠിപ്പിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പതിമൂന്നാമതായത്തിലും പറയുന്ന എന്താണ് നാല് സാക്ഷികളെ അവർ കൊണ്ടുവരേണ്ടതായിരുന്നു അതില്ലാത്തതിനാൽ അവർ കള്ളവാദികളാണെന്നാണ് വിധിക്കപ്പെടുക അതാണ് പതിമൂന്നാമതായത് പിന്നെ അടുത്തതെന്താ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ അതികഠിന ശിക്ഷ തൽക്ഷണം തന്നെ ലഭിക്കുമായിരുന്നു ആ ശിക്ഷ ഇറങ്ങാതിരിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഒന്നു മാത്രമാണ് അതാണ് പതിനാലാമത്തായത്ത് പതിനഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞത് ശരിക്ക് അറിവില്ലാത്ത കാര്യം പറഞ്ഞു പ്രചരിപ്പിക്കുകയും അത് നിസ്സാരമായി ഗണിക്കുകയുമാണ് അവർ ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാണ്ട് ഈ പന്ത്രണ്ട് ആയത്തുകളിൽ നിന്ന് നിങ്ങൾ അതിന് ശേഷം സമയം കിട്ടുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കണം അത് ഒന്നുകൂടി അതാണ് ആയത്ത് പതിനഞ്ചാമത്തായത്ത് ആയത്ത് ഇത് പറയുവാൻ കൊള്ളാത്തതാണ് ഇത് നുണയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതായിരുന്നു പതിനേഴാമത്തെ പതിനെട്ട് പതിനേഴ് പതിനെട്ടാമത്തെ ആയത്തുകളിൽ പറയുന്ന എന്താണ് അതിന്റെ ചുരുക്കം സത്യവിശ്വാസികളാണെങ്കിൽ മേലിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുവാൻ വേണ്ടുന്ന ഉപദേശവും ലക്ഷ്യവും നൽകുന്നു പിന്നെ സത്യവിശ്വാ പത്തൊമ്പതാമത്തെ വചനത്തിലാണ് സത്യവിശ്വാസികൾ നീചവൃത്തി സത്യവിശ്വാസികളിൽ നീചവൃത്തി പ്രചരിച്ചു കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഹത്തിലും പരത്തിലും വമ്പിച്ച ശിക്ഷയുണ്ട് ഇരുപതാമത്തായത്തിൽ പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമില്ലെങ്കിൽ കാണാമായിരുന്നു ഇരുപത്തി ആയത്തിലാണ് നമ്മൾ ഈ അടുത്ത് പഠിച്ച അത് പിശാജിന്റെ മാർഗം പിൻപറ്റലാണ് അതേ സമയത്ത് അമനെ വലി പറയാന അതേ സമയത്ത് ഈ ഇരുപത്തി രണ്ടാം വചനത്തിൽ ആരോപണത്തിന് പാത്രമായവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് വിട്ടുകൊടുപ്പാനും സഹായ സഹകരണങ്ങൾ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുവാനും ഉപദേശിക്കുകയും അത് തങ്ങൾക്ക് അള്ളാഹുവിംഗൽ നിന്നും മാ നിന്നുള്ള മാപ്പും പൊറുതിയും ലഭിക്കുവാൻ കാരണമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇതാണ് അവസാനമായിട്ട് പറഞ്ഞത് ഇനി നമുക്ക് അടുത്ത രണ്ട് ആയത്തുകൾ നോക്കാം ഓദിക്കോട്ടെ അടുത്ത രണ്ടാഴത്തുകൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാമത്തെ ആയത്തുകൾ ബില്ലാഹി റജീം إن الذين, يرمون المحصنات ف... إن الذين يرمون المحصنات الغافلات المؤمنات لعنوا في الدنيا والآخرة ولهم عذاب عظيم يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون ആ ആയത്തിന്റെ അർത്ഥം നോക്ക നോക്കാം മൂന്നാമത്തെ ആയത്തിന്റെ അർത്ഥം നോക്ക യർമൂനൽ നോക്കാം ഈ ഭാഗം ഇതിന്റെ മുമ്പ് ഒരായത്തിൽ വന്നിട്ടുണ്ട് എന്നാലും നോക്ക ഇന്ന തീർച്ചയായും അല്ലദീന യാതൊരു കൂട്ടർ അത് ശേഷം വരുന്ന ഫീലി മൂന്നാരിയോട് ചേർത്ത് വായിക്കേണ്ടതാണ് യർമൂന നമ്മൾ കണ്ടു യർമി എന്ന വാക്ക എന്ന് പറഞ്ഞാൽ ശരിക്ക് എറിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം വരിക ഇവിടെ എറിയൽ തന്നെയാണ് എന്ത് ദൂരെ നിന്നിട്ട് എറിയാണ് ആരോപണം പറയാന്ന് പറഞ്ഞാൽ നേരിട്ട് പറയല്ല അത് അത് അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് പറയണം അതിനാണ് റമ ആരോപണം പറഞ്ഞു എന്ന റമ എന്നതിന്റെ എന്നതിൻ്റെ മുതാരിയാണ് എന്ത് യർമി എന്നുള്ളത് എർമൂന എന്നത് അതിന്റെ ജമ്മാണ് എന്ന് പറഞ്ഞാല് യർമി യർമിയാനി എർമൂന എന്നാണ് വരാം അപ്പം ആരോപ് തീർച്ചയായും ആരോപണം ആരെ കുറിച്ചാണ് ആരോപണം പറയുന്നത് അൽ എന്താണ് എന്ന് പറഞ്ഞ പതിവ്രതകൾ എന്നാണ് അർത്ഥം അറബി ഭാഷയിൽ എന്തുപറയും വ്യഭിചാരത്തിൽ നിന്നും എന്ത് മോചിതരായ അല്ലെങ്കിൽ വ്യഭിചാരം വ്യഭിചരിക്കാത്ത വരായ തകളായ സ്ത്രീകൾക്കാണ് മൊഹസ്വനാത്ത് എന്ന് പറയുന്നത് ജമാണ് മൊഹസ്വനാത്ത് അൽഫിലാത്ത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അശ്രദ്ധമായി അശ്രദ്ധമായ അവൾ എന്നാണ് പക്ഷെ ഇവിടെ എന്താണ് അശ്രദ്ധമായ കൊണ്ട് ഉദ്ദേശം അൽ ഗാഫിലാത്ത് അനിൽ ഫവാഹിഷ് നീജ വൃത്തികളെ കുറിച്ച് നീജ വൃത്തികളെ കുറിച്ച് അശ്രദ്ധ രായവർ എന്ന് പറഞ്ഞാല് ആ നീച ദുർ ദുർവൃത്തികളെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ആൾക്കാർ എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് അമ്മാനു അമ്മാനു അതിനെ പരിഭാഷ കൊടുത്തത് ശുദ്ധ ഹൃദയ കാർ ശുദ്ധ ഹൃദയരായ സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോ അൽഫിലാത്ത് എന്ന് പറഞ്ഞാല് തഫ്സീറിൽ അർത്ഥം അനിൽ ബി അൻ ലാ ഫീ കൊടുത്തത് അനിൽഹ അത് ചെയ്യണം ആ ദുർവൃത്തി ചെയ്യണമെന്ന് ഹൃദയത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ആൾക്കാർ എന്താണ് ഹൃദയം 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 പരിശുദ്ധ അല്ലെങ്കിൽ കുറ്റമുക്തരായ പരിശുദ്ധമായ ഹൃദയമുള്ളവർ അല്ലാത്തി ദഹാ എന്ന് പറഞ്ഞ ഒരു കൗശലം കൗശലങ്ങളൊന്നും അറിയാത്ത അതിനെ പറ്റിയൊന്നും ചിന്തിക്കാത്ത വലാമക്രൂൺ കുതന്ത്രങ്ങളൊന്നും അറിയാത്ത സ്ത്രീകൾ ആ അവർക്കാണ് എന്താ പറയാ എന്ന് പറയാ അശ്രദ്ധർ എന്നാണ് വാക്കർത്തെങ്കിലും ഇവിടെ ഉദ്ദേശം എന്താണ് വ്യഭിചാരത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത അപ്പോ രണ്ട് വിശേഷണങ്ങളായി മൊഹസനാത്ത് ഖാഫിലാത്ത് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം അൽ മൊഹമിനാത്ത് സത്യവിശ്വാസിനികൾ അപ്പോ മൊത്തം എങ്ങനെ അർത്ഥം പറയാ നിശ്ചയമായും പിന്നെ പതിവ്രതകളും ശുദ്ധ ഹൃദയരും സത് സത്യവിശ്വാസിനികളുമായ സ്ത്രീകളെ പറ്റി സത്യവിശ്വാസിനികളായ സ്ത്രീകളെ പറ്റി ആരോപണം പറയുന്നവർ ഇനി ആ പറയുന്നവർക്ക് എന്തുണ്ട് ലോ ഐനു ഫിദുന്യ ലഭിച്ചു എന്നാണ് ലോ യിന എന്ന് പറഞ്ഞാല് ഫോം മജോഹ ലോ ഐനു അവർ ശപിക്കപ്പെടും എവിടെ ഫിദ് ദുനിയാവിൽ വെച്ച് ഇവിടെ ലഅന എന്ന വാക്കിനെ നമ്മൾ മലയാളത്തില് എന്നാണ് അർത്ഥം കൊടുക്കുമെങ്കിലും അറബി ഭാഷയിൽ അല്ലെങ്കിൽ ശരിക്കും അതിന്റെ വാക്കർത്ഥം എന്താണ് നമ്മൾ പരിഭാഷ കൊടുക്കുന്നത് എന്നാണ് അതാണ് തഫ്സീറുകളിൽ അറബി തഫ്സീറുകളിൽ അതിന് കൊടുക്കുന്ന അർത്ഥം അതായത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ദുനിയാവിലും ആഹ്റത്തിലും അകറ്റപ്പെട്ടവർ അതായത് അള്ളാഹുവിന്റെ കാരുണ്യം ദുനിയാവിൽ വെച്ചും ആഹ്റത്തിൽ വെച്ചും ലഭിക്കുകയില്ല എന്നുള്ളത് നമുക്ക് അതിന്റെ വിശദീകരണം നോക്കാം അതാണ് ഇനു എന്നത് കൊണ്ടുള്ള ഉദ്ദേശം പരലോകത്തും വലഹും അസാബുൻ അതെയും വലഹും അവർ കൊണ്ടുതാനും അസാബിൻ ശിക്ഷ അതെയും മഹത്തായ അപ്പൊ വമ്പിച്ച വമ്പിച്ച ശിക്ഷ നോടി നോക്ക ഇന്നീനുസാനാത്തി ഇന്ന തീർച്ചയായും മനസ്സിലാക്കേണ്ടത് വിചാരത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്തവർ സത്യവിശ്വാസികൾ അൽമോനാത്തി സത്യവിശ്വാസികൾക്കെല്ലാത്തിനു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വാക്കർത്ഥം വെച്ചു നോക്കുമ്പോൾ ശബിക്കപ്പെട്ടു എന്നാണ് ഇവിടെ ഉദ്ദേശം ശബിക്കപ്പെട്ടിരിക്കുന്നു ദുനിയാവിലും ഇഹലോകത്തും പരലോകത്തും അസാബുൻ അവർക്ക് എന്തുണ്ട് വമ്പിച്ച ശിക്ഷ നേരത്തെ പറഞ്ഞതുപോലെ യർമൂന ബിൽ ഇന്നലധീന ആരോപണം നടത്തുക എന്ന് പറഞ്ഞാല് ദുർവൃത്തി അതായത് വ്യഭിചാര ആരോപണം നടത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശം ഈ ആയത്ത് അവതരിച്ചതും ആയിഷാ റലിഅള്ള കുറിച്ചാണ് അല്ലെങ്കിൽ ആയിഷാ റലിഅള്ള വിഷയത്തിലാണ് എന്ന് പറഞ്ഞ ഇബിൻ അബ്ബാസിന്റെ തഫ്സീറിൽ അങ്ങനെ കാണാം ഇബിൻ അബ്ബാസിൽ നിന്നുള്ള തഫ്സീറിൽ അങ്ങനെ കാണാം അബ്ബാസ് ഫിൽ ആയത്ത് ഇന്നല്ലദീന യർമൂനൽ ഖാല വിഷയത്തിൽ പ്രത്യേകമായിട്ട് അവതരിച്ച ആയത്ത് ആണ് എന്ന് അബ്ബാസ് പറഞ്ഞതായിട്ട് കാണാം അവിടെ മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഏതെങ്കിലും ഒരു വിഷയത്തിലാണ് ഖുർആൻ ഇറങ്ങിയതെങ്കിലും ആ വിധി എന്താണ് എല്ലാവർക്കും ബാധ കാണാ വിധി അപ്പൊ ഇത്തരം സ്ത്രീകളെ കുറിച്ച് അപവാദം പറഞ്ഞ പറയുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരെ കുറിച്ച് സത്യവിശ്വാസിയും എന്തൊക്കെയാണ് മൂന്ന് ക്വാളിറ്റീസ് മൂന്ന് വിശേഷണങ്ങൾ പറഞ്ഞു മൊഹസനാത്ത് കാഫിലാത്ത് മോമിനാത്ത് അങ്ങനെ സത്യവിശ്വാസികളും ആ പതിവ്രതകളും പിന്നെ ശുദ്ധ ഹൃദയരുമായ ആൾക്കാരെ കുറിച്ച് ആരോപണം പറയുന്നവർക്കുള്ള ശിക്ഷ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം അതായത് വിഷയത്തിലാണ് ഇറങ്ങിയതെങ്കിലും ഇത് എല്ലാവർക്കും ബാധകമാണ് ഇനി ഈ ഇനു എന്ന് പറഞ്ഞാല് ശബിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ് അബ്ദുല്ലാഹിബിന് ഉബൈന്റെ വിഷയത്തിലാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് അതായത് എന്താണ് കാരണം അബ്ദുല്ലാഹിബിനു മൂന്നാൾക്കാര് ഈ വിഷയത്തില് സത്യവിശ്വാസികളിൽ പെട്ട മൂന്നാൾക്കാർ ഈ വിഷയത്തില് മടങ്ങിയിട്ടുണ്ട് ആയത്ത് ഇറങ്ങിയ സമയത്ത് നിരപരാധിത്വം തെളിയിച്ചു കൊണ്ട് അള്ളാഹു ആയത്ത് ഇറക്കിയ സമയത്ത് ഈ മൂന്നാൾക്കാര് തൗബ ചെയ്തിട്ടുണ്ട് പക്ഷെ ആര് തൗബ ചെയ്യാൻ തയ്യാറായിട്ടില്ല ഉബയ്യ തൗബ ചെയ്യാൻ തയ്യാറായിട്ടില്ല അപ്പൊ അവർക്ക് എന്തുണ്ട് ശാപമുണ്ട് എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ് അബ്ദുല്ലാഹിബിൻബൈനെ പറ്റിയാണ് എന്ന് തഫ്സീറുകളിൽ കാണാം അള്ളാഹു അലം പിന്നെ മഹസ്വനാത്ത് എന്ന് കൊണ്ടാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ പതിവ്രതകൾ എന്ന് സ്ത്രീലിംഗ രൂപത്തിലാണ് ഇവിടെ കൊടുത്തതെങ്കിലും ഇതാർക്കു കൂടി ബാധകാണ് അപ്പൊ സ്ത്രീകളെ പറ്റി പ മാത്രാണ് അപവാദം പറയാൻ പാടില്ലാത്തത് പുരുഷന്മാരെ പറ്റി പറയാം എന്നൊരു ഹുക്കുമയിൽ നിന്ന് കിട്ടുന്നില്ല ഇതെന്താണ് ഇതിൽ ആരും ഉൾപ്പെടും എന്നുള്ളതാണ് പുരുഷന്മാരും ഈ വിധിയിൽ ഉൾപ്പെടും എന്ന് തന്നെയാണ് തഫ്സീറുകളിൽ കാണുന്നത് ഈ സ്ത്രീലിംഗം ഉപയോഗിക്കാൻ കാരണമായിട്ട് പല തഫ്സീറുകളും പറയുന്നത് ഇത്തരം ആരോപണങ്ങളിൽ ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാക്കുന്നത് ആരിലാണ് അല്ലെങ്കിൽ കേൾക്കേണ്ടി വരുന്നത് ആരാണ് കൂടുതലും സ്ത്രീകളാണ് കേൾക്കേണ്ടി വരുന്നത് ഇനി ഇങ്ങനത്തെ കേൾക്കേണ്ടി വന്നാല് അപമാനം സഹിക്കേണ്ടി വരുന്നതും കൂടുതലും സ്ത്രീകളായതിനാലാണ് സ്ത്രീലിംഗ പദം കൊടുത്തത് എന്ന് പറയുന്നത് അള്ളാഹു അപ്പോ അതാണ് യർമൂന അൽ ഇന്നീനാത്തിൽ ഇനി അവർക്കുള്ള ശിക്ഷ പറയുന്നതാണ് അതായത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് അകറ്റപ്പെടുന്നതാണ് ലാന എന്ന വാക്കിന്റെ അർത്ഥം ദുനിയാവിൽ വെച്ചും പരലോകത്ത് വെച്ചും ദുനിയാവിൽ കേൾക്കുന്ന ആൾക്കാര് മൊത്തം ശപിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അള്ളാഹാഹുവിന്റെ റഹ്മത്തിൽ നിന്നും അകറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ സല്ലാഹു അലൈഹി സ്വലാമ പറഞ്ഞത് എന്താണ് ഒരാളും തന്നെ തങ്ങളുടെ കർമ്മങ്ങൾ കാരണമായിട്ട് കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്തുണ്ടാവണം അള്ളാഹുവിന്റെ റഹ്മത്ത് മൂടിയാലല്ലാതെ അപ്പൊ ഏതൊരാള് സ്വർഗത്തിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിലും ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സ്വന്തം കർമ്മങ്ങൾ കാരണമല്ല അള്ളാഹുവിന്റെ കാരുണ്യം കാരണമാണ് അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം ഇല്ലാതെ ഒരാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ തൊട്ട് അകറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ ഒരു കാലത്തും ഇവിടെ പ്രവേശിക്കുകയില്ല എന്നാണ് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് അല്ലെങ്കിൽ മനസ്സിലാകുന്നത് അള്ളാഹു അമ്മയും അവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ തൗബ ചെയ്താലും അവരെ തൗബ സ്വീകരിക്കുകയില്ല എന്ന് അഭിപ്രായം പറഞ്ഞ ആൾക്കാരുണ്ട് എന്നാൽ തൗബ ചെയ്യാൻ തയ്യാറാകാത്തവർക്കാണ് ഈ ആയത്ത് ഈ ആദ്യത്തിൽ പറയുന്നത് തൗബ ചെയ്യാൻ തയ്യാറാകാത്തവർക്ക് തൗബ ചെയ്തിട്ട് സ്വീകരിക്കാത്തല്ല തൗബ ചെയ്യാൻ തയ്യാറാകാത്ത ആൾക്കാർക്കാണ് ഈ വിധി എന്ന് ഇബിൻ അബ്ബാസിൽ നിന്ന് തന്നെ മറ്റൊരു കൗല് കാണാം അല്ലെങ്കിൽ തഫ്സീറിൽ അബ്ബാസിന്റെ തഫ്സീറായിട്ട് കാണാം അന്ന അബ്ബാസ് തന്നെ പറയാണ് ചില ആൾക്കാർ പറഞ്ഞെന്താണ് തൗബ ചെയ്താലും ഇഫ്ഖിൽ ഏർപ്പെട്ട ആൾക്കാർ തൗബ ചെയ്താലും അവരെ തൗബ സ്വീകരിക്കുകയില്ല എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ അതായത് ഒഴിവാക്കിയവർക്കുള്ള താക്കീതാണ് ഈ ആയത്തിൽ എന്നതാണ് ശരിയായ അഭിപ്രായം എന്ന് ഇബിൻ അബ്ബാസ് പറഞ്ഞതായിട്ട് കാണാം ആലം പിന്നെ വലഹും ഇഹലോകത്തും പരലോകത്തും വെച്ച് ശാപമുണ്ട് അപ്പൊ ഇഹലോകത്തും പരലോകത്തും അവർക്ക് കാരുണ്യമില്ല പിന്നെന്താണുള്ളത് വലഹും അസാബും എന്നുള്ളയും വേ വേദനയേറിയ ശിക്ഷയും ആർക്കുണ്ട് ഈ ഇതില് ഏർപ്പെട്ട ആൾക്കാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞതായിട്ട് കാണാം അപ്പൊ ദുർവൃത്തികളിൽ വാസനയും താല്പര്യവും അതിനെപ്പറ്റി അശ്രദ്ധരായി കഴിഞ്ഞു കൂടുന്ന ശുദ്ധഗതികളായ സ്ത്രീകളെ കുറിച്ചാണ് സാറിന് കാഫിലാത്ത് എന്ന വാക്ക് ഉപയോഗിക്കുമെങ്കിലും ഇങ്ങനെ അല്ലാത്ത സ്ത്രീകൾ അവരെ പറ്റി ആരോപണം നടത്താമെന്ന് ഇതിന് അർത്ഥമില്ല കാരണം ഇത്തരം സ്ത്രീകളെ കുറിച്ച് അപവാദം പറയുന്നത് കുറച്ചുകൂടി കടുപ്പം കൂടിയ പാപമാണ് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ എന്നാണ് കാരണം എന്താണ് നബി സലാഹ അലൈഹി സ്വലാമിൽ അബൂഹുറൈറ ഉദ്ധരിക്കുന്ന അബൂഹുറൈറ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസില് ഇപ്രകാരം കാണാം ഇജിത് സബ അൽബി ഏഴ് വൻ പാപങ്ങളെ കുറിച്ച് നാശ വിനാശകാരികളായ ഏഴ് പാപങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക ഇജിത്തനിബു ഒഴിവാക്കുക

വിലക്കിയിട്ടുള്ള അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു ദേഹത്തെ ഒരാളെ എങ്ങനെ വധിക്കലാണ് എങ്ങനെയല്ലാതെ ന്യായപ്രകാരമല്ലാതെ അതാണ് മൂന്നാമത്തത് മൂന്നാമത്തല്ലേ മൂന്നാമത്തത് വക്കുലു റിബ നാലാമത്തെന്താണ് പലിശ ബുജിക്കലാണ് പലീസ മുതൽ തുന്നലാണ് വ അക്കലു മാലൽ യത്തീം യത്തീമിന്റെ സമ്പത്ത് തുന്നല് പിന്നെ വത്തവല്ലി യോമുസാഫ് യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടല് പിന്നെ അവസാനമായിട്ട് പറഞ്ഞത് ആറാമത്താണത് ഏഴാമത്തത് വക്കഫുൽ പതിവ്രതകളും ശുദ്ധ ഹൃദയങ്ങളും സത്യവിശ്വാസികളുമായ സ്ത്രീകളെ പറ്റി വ്യഭിചാരാരോപണം പറയല് എന്തില് പെട്ടതാണ് ഏഴ് വൻപാപങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ എണ്ണിയതാണ് ഈ ഒരു പാപം അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇത്തരം പൗതിവ്രതകളും ശുദ്ധ ഹൃദയങ്ങളും സത്യവിശ്വാസിനികളുമാ അല്ലാത്ത സ്ത്രീകളെ കുറിച്ച് പറയാമെന്നല്ല അതിൻ്റെ അർത്ഥം ഇത്തരം സ്ത്രീകളെ കുറിച്ച് പറയല് കുറച്ചുകൂടി കടുപ്പം കൂടിയതാണ് ഇത് ഏഴ് വൻപാപങ്ങളിൽ എണ്ണിയതാണ് വിനാശകാരികളായ ഏഴ് പാപങ്ങൾ സബോൽ എണ്ണിയതാണ് എന്ന് റസൂൽ അലൈഹി വല്ലാമ നമ്മെ പഠിപ്പിച്ചതായിട്ട് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് അറിയിച്ചാണ് അപ്പൊ ആയതൊന്നും കൂടി നോക്കാം അൽ മൊഹത്തി തീർച്ചയായും യർമൂന ആരോപണം പറയുന്നവർ അൽ മഹ്സനാത്തി പതിവ്രതകളെ പറ്റി അൽ അൽഫിലാത്തി ശുദ്ധ ഹൃദയരെ പറ്റി വിചാരത്തെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ശുദ്ധ ഹൃദയരായ സ്ത്രീകളെ പറ്റി വൽ അൽ അൽമോമിനാത്തി സത്യവിശ്വാസികളായ അപ്പൊ ഈ മൂന്ന് ക്വാളിറ്റീസ് ഉള്ള സ്ത്രീകളെ കുറിച്ച് ആരോപണം പറയുന്നവർ ലുനോ ഫിദുന്യ അവർ ശബിക്കപ്പെട്ടു ഫിദ്ന്യ ദുനിയാവിലും ആഹ്റത്തിലും

അതിന്റെ മാതെ ഷഹിദ സാക്ഷി പറഞ്ഞു യശ്ഹദു സാക്ഷി പറയുന്നു അലൈഹിം അവർക്ക് എതിരായിട്ട് തന്നെ അവരുടെ മേൽ സാക്ഷി പറയുന്ന ദിവസം യൗമ അലൈഹിം അവരുടെ മേൽ സാക്ഷി ആരാണ് അവരുടെ മേൽ സാക്ഷി പറയുന്നത് അൽസിനുഹും എന്നതിന്റെ ജമ്മാണ് അൽസിനത്ത് ലിസാൻ എന്ന് പറഞ്ഞ നാവ് അപ്പൊ നാവുകൾ സാക്ഷി പറയുന്ന ദിവസം കഴിഞ്ഞിട്ടില്ല വ യദുൻ കൈ അവരുടെ കൈകൾ അപ്പൊ അവരുടെ നാവുകളും അവരുടെ കൈകളും വ അർജുലുഹും അർജുനുഹും കാല് കാലു കാലുകൾ അവരുടെ കാലുകളും സാക്ഷി പറയുന്ന ദിവസം അപ്പൊ എങ്ങനെ പറയാം മൊത്താർത്ഥം വ വ അർജുലുഹും അവരുടെ നാവുകളും കൈകളും കാലുകളും അവർക്കെതിരായി സാക്ഷി പറയുന്ന ദിവസം അല്ലെങ്കിൽ അവരുടെ മേൽ സാക്ഷി പറയുന്ന ദിവസം എന്തിനെ പറ്റിയാണ് സാക്ഷി പറയുന്നത് ബിമാ കാനു ഖാനു ബി കൊണ്ട് മാ കാനു അവർ ചെയ്തിരുന്നത് ആയിരുന്നത് ഈ അമലുൻ പ്രവർത്തിക്കുന്നു അതായത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി എന്തു ചെയ്യും സാക്ഷി പറയുന്നതാണ് എന്താണ് ആയത്തിന്റെ വിശദീകരണം എന്താണ് നോക്കുക ആ തശദു എന്നുള്ളത് ഈ യശദു എന്നും വായനയുള്ളതായിട്ട് തഫ്സീറുകളിൽ കാണാം അള്ളാഹു ഇവിടെ യൗമ എന്നുകൊണ്ടാണ് തുടങ്ങുന്നത് അറബി ഭാഷയിൽ മനസ്സിലാക്കേണ്ടത് യൗമ എന്ന വാക്കിന് അറബി ഭാഷയിൽ ലർഫ് ലർഫ് എന്നാണ് ഭാഷയിൽമാൻ അതായത് ഒരു കാലത്തെ അറിയിക്കുന്നാണ് ഈ കാലത്ത് നടക്കും ഏത് കാലത്താണ് അപ്പൊ കാലം ഏതെങ്കിലും ഒന്നുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കണം എന്തിനാണ് ഈ സമയം പറഞ്ഞത് ഈ സമയം എന്തോന്ന് സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ഇതിന്റെ മുമ്പ് എന്തെങ്കിലും ആണ് അറബി ഭാഷയിൽ മുത്ത അല്ലെന്ന തഫ്സീറുകളിൽ കാണാം അലൈഹിം എന്ന് കൊടുത്തിട്ട് ബിമാ ലിൽ ഫീ ഖൗലിഹി വലഹും അതായത് അവർക്ക് വേദനയേറിയ ശിക്ഷ ഉണ്ട് എപ്പോഴാണ് വേദനയേറിയ ശിക്ഷ ഈ പറയുന്ന ദിവസം അതായത് നാവുകളും കൈകളും കാലുകളും അവർ പ്രവർത്തിച്ചതിനെ പറ്റി സാക്ഷി പറയുന്ന ദിവസത്തിലാണ് അവർക്ക് വേദനയേറിയ ശിക്ഷയുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിനോട് മുമ്പ് പറഞ്ഞു നിർത്തിയതിനോട് ചേർത്ത് വായിക്കണം ചില പണ്ഡിതന്മാര്യാവല്ല അതായത് ലോകത്തും പരലോകത്തും ശാപം എന്ന് പറഞ്ഞല്ലോ ആ പരലോകത്തുള്ള ശാപം എപ്പോഴാണ് ഈ ദിവസമാണ് ഇനി രണ്ടായാലും ശരി തന്നെയാണ് രണ്ടും ഒരേ ആശയം തന്നെയാണ് വരുന്നത് വാക്കുകളിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളു അപ്പോ അവർക്ക് മേൽ സാക്ഷി പറയുന്ന അതേ ദിവസം തന്നെയാണ് അവർക്ക് വമ്പിച്ച ശിക്ഷ ലഭിക്കുക എന്ന് അർത്ഥം യൗമൽ യൗമ മുന്നിൽ നിൽക്കുന്ന ദിവസം ലിൽ ഹിസാബ് എന്തിനു വേണ്ടി നിൽക്കുന്ന ദിവസമാണ് വിചാരണക്ക് വേണ്ടി നിൽക്കുന്ന ദിവസം അന്നത്തെ ദിവസമാണ് ഈ നാവുകളും കൈകളും കാലുകളും സാക്ഷി പറയുക അതായത് അവര് ദുനിയാവിൽ വെച്ച് ചീത്ത പ്രവർത്തനങ്ങൾ ദുഷ്ചെയ്തികൾ ചെയ്തതിനെ പറ്റിയാണ് പറയാ അപ്പോ പ്രവർത്തനങ്ങൾ എന്നത് കൊണ്ട് ഉദ്ദേശം അതിൽ എന്തും പെടുന്നതാണ് മോശമായ വാക്കുകൾ പറഞ്ഞതിനെ പറ്റി അപ്പൊ ഇവിടെ മുമ്പത്തായത്തിൽ പറഞ്ഞ നിർത്തി എന്താണ് വ്യഭിചാര ആരോപണം പറയാണ് നാവ് കൊണ്ട് പറയാനത് കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചാണ് കാലുകൾ കൊണ്ട് നടന്ന് ചെന്നിട്ടാണ് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് നടന്ന് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് കയ്യും കാലും നാവും പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്ന് ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ പറഞ്ഞതായിട്ട് കാണും അപ്പൊ ഈ ദുശ്ചൈതികള് അവർ ചെയ്ത ദുശ്ചൈതികളും മൂലമാണത് അവിശ്വാസികള് തങ്ങളെ ഹൃദയത്തിനുള്ള തുറന്നും പറയാൻ തയ്യാറാകാതിരിക്കുമ്പോഴാണ് അള്ളാഹു എന്ത് ചെയ്യുക കാലുകളെ കൈകാലുകളെ കുറിച്ച് കൈകാലുകളെ സംസാരിപ്പിക്കുന്നത് അതായത് അള്ളാഹുവിന്റെ വിചാരണ നീതിപൂർവകമാക്കുന്നതിന്റെ ഭാഗമാണ് അതായത് അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യുകയില്ല അനീതി കാണിക്കുകയില്ല അത് അടുത്ത ആയത്തിൽ വരുന്നുണ്ട് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് അപ്പൊ ഒന്നുകൂടി നോക്കാം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് തൊബരി കൊടുത്താണ്ഹി സാഹുലിം ഇതാ കാന നാളായി കഴിഞ്ഞാൽ എന്ത് െ അറിയിക്കപ്പെടും എന്തിനെ പറ്റി ബി അവന്റെ കർമ്മത്തെ പറ്റി തർക്കിക്കുകയും ചെയ്യും അങ്ങനെ അപ്പോ അവൻ അതിനെ നിഷേധിക്കും അവനത് അംഗീകരിക്കൂലു ലഹു അവനോട് പറയപ്പെടും ഇതാ നിന്റെ അയൽവാസി ഇത് നിന്റെ അയൽവാസികളാണ് അവര് അതിന് സാക്ഷി നിൽക്കുന്നുണ്ട് നിന്റെ കർമ്മത്തിന് അവര് സാക്ഷി നിൽക്കുന്നുണ്ട് പറഞ്ഞാൽ ഫയക്കൂൽ അവൻ പറയും കസബു അവർ കളവ് പറയുകയാണ് എന്ന് പറയും എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും നിന്റെ വീട്ടുകാരും നിന്റെ ബന്ധുക്കളും അടുത്ത ബന്ധുക്കളും അവരും സാക്ഷി നിൽക്കുന്നുണ്ട് ഫയക്കുലു അപ്പൊ വീണ്ടും അവൻ പറയുന്നു കസബു അവർ കളവ് പറയുകയാണെന്ന് പറയും ഫയക്കൂലു അപ്പൊ അവനോട് ചോദിക്കപ്പെടും അല്ലെ അവനോട് പറയും നീ സത്യം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഫയഹലിഫൂന അവൻ വീണ്ടും സത്യം ചെയ്യും അപ്പൊ മനസ്സിലാക്കേണ്ടത് ഒരു നിലക്കും അവൻ അവന്റെ ചെയ്തികള് പറഞ്ഞു കൊടുത്താൽ ദുഷ്ചെയ്തികള് പരലോകത്ത് വെച്ച് അല്ലെങ്കിൽ ക്യാമത്ത നാളിൽ ഹിസാബിന്റെ സമയത്ത് വിചാരണന്റെ സമയത്ത് അവൻ ഒരു നിലക്കും അത് അംഗീകരിക്കുകയില്ല എന്ന് കണ്ടാൽ എന്ത് ചെയ്യും സുമ യുസ്മിത്തുള്ള അള്ളാഹു അവനെ നിശബ്ദനാക്കും അങ്ങനെ അവന്റെ നാവ് സാക്ഷി പറയും ശേഷം അവനെ നരകത്തിലേക്ക് പ്രവേശിക്കും കാത്തുരക്ഷിക്കുമാറാണ് അതായത് ആ അൽസിനുഹും അവനെ നിശബ്ദമാക്കിയിട്ട് പിന്നെ അവന്റെ നാവുകൾ അവരുടെ നാവുകൾ സാക്ഷി പറയും എന്നതിനെ പറ്റി ചില തഫ്സീറുകളിൽ പറഞ്ഞു യൗമു അൽസിനു ബലു അതായത് അവരിൽ ചില ആൾക്കാർ ചിലരെ പറ്റി അതായത് ഇവർ ആരുമായിട്ട് കൂട്ടുകൂടിയോ ആ കൂട്ടുകൂടിയ ആൾക്കാര് സാക്ഷി പറയും എന്നതിനെ പറ്റിയാണ് അൽസിനത് എന്ന് പറഞ്ഞത് എന്ന് പറയുന്നത് അതായത് അവർ ചെയ്തു വെച്ച ഈ അപവാദ പ്രചാരണം അതിനെപ്പറ്റി അവരിൽ ചിലർ ചിലരെ പറ്റി പറയും എന്നാണ് ഇവിടെ അൽസനത്ത് കൊണ്ട് ഉദ്ദേശം എന്ന് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അള്ളാഹു വാലം ഇനി അതേപോലെ ഈ അവയവങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ അവയവങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ നാവും കൈകളും കാലുകളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മറ്റു അവയവങ്ങളെ കുറിച്ച് വേറെ ആയത്തുകളിൽ പറയുന്ന കാണാം അതായത് അവയവങ്ങൾ ആവശ്യാനുസരണം അവയവങ്ങളെ കുറിച്ച് കൊണ്ട് സംസാരിപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അലം സുഹൃത്ത് യാസീലിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അറുപത്തി അഞ്ചാമത്തെ ഇന്നത്തെ ദിവസം നഹ്തിമു നാം മുദ്ര വെക്കും വയ്ക്കും വെക്കും അല അഫ്വാഹിം അവരുടെ വായകൾക്ക് നമ്മോട് അവരുടെ കരങ്ങൾ സംസാരിക്കും അവരുടെ കൈകൾ സംസാരിക്കും അർജുന അവരുടെ കാലുകൾ സാക്ഷി പറയുകയും ചെയ്യും ബിമാ കാനു യക്സിബു അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി അവർ സമ്പാദിച്ചു കൂട്ടിയിരുന്നതിനെ പറ്റി അവരുടെ കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും എന്ന് സുഹത്ത് യാസീനിൽ പറഞ്ഞത് കാണാം ഇനി കുറച്ചുകൂടി വിശദമായിട്ട് സുഹത്ത് ഇരുപത് തൊട്ട് ഇരുപത്തി മൂന്ന് വരെ ആയത്തുകളിൽ പറഞ്ഞിട്ട് നിങ്ങൾ ആ ആയത്തുകൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അത് എപ്പോഴും മനസ്സിൽ ഓർമ്മയിൽ നിൽക്കേണ്ട ആയത്തുകളാണ് എന്താണത് അവര് അതിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്കെതിരായിട്ട് അവരുടെ മേൽ സാക്ഷി പറയും ആരാണ് സാക്ഷി പറയുന്നത് മറ്റാളുകളല്ല അയൽവാസികളല്ല കുടുംബക്കാരല്ല പിന്നെ നമ്മൾ താലോലിച്ച് വളർത്തിയ നമ്മുടെ ചെവികളും കണ്ണുകളും തുലികളാണ് സാക്ഷി പറയുന്നത് ഓഹും വ ഓഹും അവരുടെ കേൾവി അവരുടെ കാത് വ അബുസ്വാർഹും അവരുടെ കണ്ണുകൾ വ ജുലൂദുഹും അവരുടെ തുലികളും എന്ത് ചെയ്യും സാക്ഷി പറയും ആർക്കെതിരായിട്ടാണ് എനിക്കെതിരായിട്ട് എന്റെ കാലുകളും കൈകളും തൊലികളും സാക്ഷി പറയാണ് ബിമാക്കാനോ അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി സാക്ഷി പറയാം അപ്പൊ ചോദിക്കാണ് വക്കാലു അവർ ചോദിക്കും അവരുടെ തൊലികളോട് അപ്പൊ തൊലികൾ സാക്ഷി പറഞ്ഞല്ലോ ലിമ ഷാഹിത്തും മലിന എന്തിനു വേണ്ടിയാണ് നീ ഏർ നിങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് സാക്ഷി പറയുന്നത് എന്ന് ചോദിക്കും മനസ്സിലാക്കേണ്ടത് ഈ തൊലി ഒളിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തൊലിയെ സൗന്ദര്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ കഷ്ടപ്പെടുന്നത് ആ തൊലികൾ നമുക്കെതിരായിട്ട് സാക്ഷി പറയുന്ന ഒരു ദിവസം ഭയാനകമാണത് കാലു അവർ പറയും ഞങ്ങളെ സംസാരിപ്പിച്ചു അരി തൊലികൾ പറയാണ് അല്ലത് ഈ അൻതക്കുല്ല എല്ലാ വസ്തുക്കളെയും വഹുവ പിച്ചവനായും അവർ നിങ്ങളെ സൃഷ്ടിച്ചു അവൻ നിങ്ങളെ സൃഷ്ടിച്ചു അവല മറത്തിന് ആദ്യത്തവണി ദുർജവും അവനിലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്തു അതായത് കാ കാത് കണ്ണ് തൊലികള് സാക്ഷി പറയും അപ്പൊ തൊലികളോട് ചോദിക്കുകയാണ് എന്തിനാണ് ഞങ്ങൾക്കെതിരായിട്ട് സാക്ഷി പറയുന്നത് തൊലികൾ പറയുന്നതാണ് അത് എന്താണ് ഞങ്ങൾ സംസാരിപ്പിച്ചത് ആരാണ് അള്ളാഹു ആണ് ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണല്ലോ ആ അള്ളാഹുവിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്തു കുന്തും കഴിഞ്ഞിട്ടില്ല അടുത്ത ആയത്തിൽ പറയുന്നു ആയത്തിൽ ഒമാകുന് തസ്ത തിറോന നിങ്ങൾ എന്തായിരുന്നു ഒളിഞ്ഞിരിക്കുന്നവരായിരുന്നില്ല എന്തിൽ നിന്ന് അൻ അൻ അതായത് നിങ്ങൾക്കെതിരായിട്ട് ചെവികളും കണ്ണുകളും തൊലികളും സാക്ഷി പറയും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഒളിഞ്ഞിരിക്കാറുണ്ടായിരുന്നില്ല അപ്പോ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ഭൂമിയിൽ വെച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ സാക്ഷി പറയുന്ന ഒരു അവസരം വരുമെന്നതിനെ കുറിച്ച് അത് കാരണമാണ് എന്താണ് നിങ്ങൾ പാപങ്ങളിൽ മുഴുകാൻ കാരണം വിഭിചാര ആരോപണങ്ങളിൽ മുഴുകാൻ കാരണം അതിനെപ്പറ്റി ചിന്തിക്കാത്തത് കൊണ്ടാണ് ആ ചിന്തിച്ചിട്ട് അതിൽ നിന്നും മാറി നിന്നിട്ടില്ല എന്നർത്ഥത്തിലാണ് വലാക്യൻ പക്ഷെ വനന്തും നിങ്ങൾ വിചാരിച്ചു എന്ത് അന്നല്ലാഹലായ അലമുറും നിങ്ങൾ വിചാരിച്ചു അന്നല്ലാഹലു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു എന്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്ന അധിക കാര്യങ്ങളെക്കുറിച്ചും എന്ത് അള്ളാഹു അറിയില്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇത്രയുമായിട്ടും നിങ്ങൾ ആ പാപങ്ങളിൽ നിന്നും ഒളിഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ ചെവികളും കണ്ണുകളും തൊലികളും സംസാരിക്കുമെന്ന് കരുതി ആ പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല കാരണം എന്താണ് നിങ്ങളെ മനസ്സിലുണ്ടായ ധാരണ എന്താണ് ഇതൊന്നും പടച്ചവൻ അറിയുന്നില്ല എന്നുള്ളതാണ് എന്നിട്ട് അള്ളാഹു വീണ്ടും ഒരു താക്കീതാണ് അത് നിങ്ങളുടെ ഒരു വിചാരം മാത്രമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അത് വിചാരിക്കുന്നു ബി നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് അർദ്ദാക്കും എന്താണ് അർദ്ദാക്കും അത് നിങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്തു നാശം വരുത്തി അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടവരായിത്തീർന്നു അള്ളാഹു വിചാരണ എളുപ്പമാക്കിത്തരട്ടെ നമ്മുടെയും ഇത്തരം ഒരവസ്ഥയിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാവട്ടെ അപ്പോ ഇതാണ് ഈ പറഞ്ഞ ആയത്തിന്റെ ആശയം അതാണ് അപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ മൂന്ന് അവയവങ്ങൾ മാത്രമല്ല സംസാരിക്കുക മറ്റു അവയവങ്ങളെ അതിനനുസരിച്ച് ആവശ്യാനുസരണം ഉള്ളാഹു സംസാരിപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ആയത് കൂടി നോക്കാം യൗമ അലൈഹിം അവരുടെ മേൽ സാക്ഷി പറയുന്ന ദിവസം ഏത് ദിവസമാണത് അതായത് അവർക്ക് അലീം വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് പറയുന്ന എന്ന് പറഞ്ഞത് എപ്പോഴാണത് നിങ്ങളുടെ അവരുടെ മേൽ സാക്ഷി പറയുന്ന ദിവസമാണ് അൽസിനും അവരുടെ നാവുകളും വൈദീഹും അവരുടെ കൈകളും അർജുനും അവരുടെ കാലുകളും അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി സാക്ഷി പറയുന്നു നമുക്ക് ബാക്കി ആയത്ത് കൂടി എടുക്കായിരുന്നു പക്ഷെ നമുക്ക് ഇന്ന് നാലരയ്ക്ക് വേറെ പരിപാടി ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാവുന്നതാണ് വാർക്കാത്ത